Hi dear students, welcome back to the online classes prepared and presented by Mr. Abdul Munaf, Assistant Professor, English Department. This class is meant for first semester BA, BSc, BCom degree students under Calicut University. Transactions, essential English language skills. Let's discuss academic communication, academic frame 1, discussion skills, opening, presenting, summarizing. Okay dear students, appo nammala todakathile paranjirunnu transaction essential English language skills ennu parayna ee paper nagatha 5 module aanu ullathu. The first module pronunciation, second one vocabulary, third one grammar, fourth one speaking skills. Avadeyana nammal ippo ullathu speaking skills ile രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പാർട്ട് 1 എവറിഡേ ട്രാൻസാക്ഷൻ, പാർട്ട് 2 അക്കാഡമിക് ട്രാൻസാക്ഷൻസ്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പാർട്ട് 1 എവറിഡേ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 അക്കാഡമിക് ട്രാൻസാക്ഷൻസ് ആണ്. അതിൽ ഫ്രെയിം 1 ഡിസ്കഷൻ സ്കിൽസ് ആണ് നമ്മളിപ്പം പറയാനായിട്ട് പോകുന്നത്. ഓപ്പനിങ് ഓർ പ്രസന്റിങ് ഓർ സമറൈസിങ്, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു കാര്യം നമ്മൾ ഡിസ്കഷൻ സ്കിൽസിനെ കുറിച്ച് പറയുന്ന സമയത്തേക്ക് ഡിസ്കഷൻസ് ഓർ ഡിബേറ്റ്സ് ഫോം ദ മെയിൻ ചങ്ക് ഓഫ് അക്കാഡമിക് കമ്മ്യൂണിക്കേഷൻസ് ഇൻ വിച്ച് പാർട്ടിസിപ്പൻസ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സ്പ്രസ് ദിയർ ഒപ്പീനിയൻസ്, ജസ്റ്റിഫൈ ദിയർ സ്റ്റാൻഡ് പോയിൻറ്റ്സ്, ടു വോയിസ് ദിയർ അഗ്രിമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ് വിത്ത് അതേഴ്സ് ഇൻ എ പൊളൈറ്റ് വേ ആൻഡ് സമറൈസ് ദ മെയിൻ പോയിൻറ്റ്സ് ബിഫോർ കൺക്ലൂഡിംഗ് എ പ്രസൻറ്റേഷൻ. Learning the specific and the polished expressions often used in formal discussions or debates and making them an active part of your language will definitely play a vital role in academic success and finding a great career. Group discussions, we can call it GD, group discussion, or debate session, DS, have become an unavoidable component of screening the candidates for any well-paid jobs. So let's discuss them in detail. Discussion skills, opening, presenting, അതല്ലെങ്കിൽ സമ്മറൈസിങ് എന്ന് പറയുന്നത് അക്കാഡമിക് കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രധാന പാർട്ടാണ്. ഡിസ്കഷൻസ്, അതുപോലെ ഡിബേറ്റ്സ്, സംവാദങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ വളരെ പൊളൈറ്റായിട്ട് പറയണം അല്ലേ. മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ, അതല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാത്ത രീതിയിൽ, അവർക്ക് ഇൻസൾട്ട് ആവാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പ്രകടിപ്പിക്കണം. അവരുടെ ആശയങ്ങൾ ന്യായീകരിക്കുകയും ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതുമായിട്ട് നമ്മൾ യോജിക്കേണ്ടി വരും അല്ലേ. ചില സമയത്ത് എല്ലാ സമയത്തും നമുക്ക് യോജിക്കാൻ പറ്റുമോ? ഇല്ല. ചില സമയത്ത് നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടി വരും. അപ്പോൾ അവസാന പ്രധാന ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് സമ്മറൈസ് ചെയ്യണം അല്ലേ, അത് സംഗ്രഹിക്കണം എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെ സംവാദങ്ങൾ നടത്താനുള്ള സ്റ്റുഡൻസിൻ്റെ സ്കിൽ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളവരുടെ നോളജ് എന്ന് പറയുന്നത് അത് അക്കാഡമിക് കാര്യങ്ങൾക്ക് മാത്രമുള്ള കാര്യമായിട്ട് നമ്മൾ വിചാരിക്കരുത്. കരിയർ സക്സസ്സിനായിട്ട് നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെൽ പെയ്ഡ് ജോബ്സ് ലഭിക്കണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് അല്ലേ, നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ്റെ അവസാനം. അപ്പോൾ നല്ല ഹൈ സാലറി ഒക്കെ കിട്ടുന്ന അത്തരം ജോലിയിൽ, നല്ല കമ്പനി, റെപ്യൂട്ടഡ് കമ്പനികളൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന വലിയ ശമ്പളമുള്ള ജോലിയിൽ ആൾക്കാരെ നിയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യും, അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷനുകൾ, ഡിബേറ്റുകൾ, സെഷനിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന മിക്ക ഇൻ്റർവ്യൂസിലും വലിയ വലിയ കമ്പനികൾ അവരെ ഇത്തരം ഡിസ്കഷനിലും ഡിബേറ്റിലും ഒക്കെ പങ്കെടുപ്പിച്ച് അതിനകത്ത് ഇവരുടെ സ്കിൽ എത്രയാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് അത്തരം ആളുകളെ അങ്ങനെയുള്ള ജോലിയിലേക്ക് എടുക്കുന്നത്. വെറുതെ നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയൊന്നും സെലക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് വെൽ പെയ്ഡ് ജോബ്സ് ഒന്നും ലഭിക്കില്ല. അപ്പം ഈ ഡിബേറ്റ് സ്കിൽ, അതല്ലെങ്കിൽ ഡിസ്കഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, എങ്ങനെയാണ് GD പങ്കെടുക്കുക, അതല്ലെങ്കിൽ DS? GD എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്, ഡിബേറ്റ് സെഷനെയാണ് നമ്മൾ DS എന്ന് വിളിക്കുന്നത്. അപ്പം ഇവർ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവർ ലഭിക്കാം, ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവർ, ദേ മസ്റ്റ് ഹാവ് ദ സ്കിൽസ് ടു പ്രസൻറ്റ് ദിയർ ഐഡിയാസ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള ഒരു കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ ദിസ് സെഷൻ വിൽ ഹെൽപ്പ് us. Free learning task in groups, brainstorm possible answers to the following questions, then compare your answer with those of other groups to see if they are grammatically acceptable and how they differ in their choice of words or degree of politeness.
വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ആൻസേഴ്സിന് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിട്ടുള്ള രീതിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ പോസിബിൾ ആൻസേഴ്സ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ആ പോസിബിൾ ആൻസേഴ്സ് മീൻസ് അവിടെ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ആ സംവൺ ഫോർ ദിയർ ഒപ്പീനിയൻ, ഒരാളോട് അഭിപ്രായം ആരായിക്കുക അല്ലെങ്കിൽ ചോദിക്കുക. അന്നേരം നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? പല രീതിയിൽ ചോദിക്കുക അല്ലേ. മേ ഐ നോ യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കാം. ക്യാൻ യു ഒപ്പൈൻ ഓൺ ദിസ് മാറ്റർ എന്ന് ചോദിക്കാം. Can you please tell me what's your opinion about this topic? എന്ന് ചോദിക്കുക. ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അവിടെ എഴുതി വയ്ക്കണം. പിന്നീട് വരുന്നത് നമ്പർ ടു, ഗിവ് ആൻ ഒപ്പീനിയൻ. ഇനി നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോഴോ അത് പല രീതിയിൽ പറയാം. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഓർ മൈ ഒപ്പീനിയൻ ഈസ് ദാറ്റ്, ഓർ ഐ ഒപ്പൈൻ ദാറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ പറയാം. ഏതെങ്കിലും ഒരെണ്ണം അവിടെ എഴുതി വയ്ക്കുക. ദ നമ്പർ ത്രീ, ബ്രിങ് സം വൺ ഇൻ ടു ദ ഡിസ്കഷൻ ടു കമൻറ്റ് ഓൺ സംതിങ്. ചില കാര്യങ്ങളിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ചില ആളുകളെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക്, ആ ഒരു ചർച്ചയിലേക്ക് ക്ഷണിക്കുക. സോ ഹൗ ടു സേ ദസ്, എങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്? ഷൽ വി നോ മിസ്റ്റർ മോഹൻസ് ഒപ്പീനിയൻ? ഷൽ ഐ നോ യുവർ ഒപ്പീനിയൻ? ഓർ Could you please opine this? ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലും ആളുകളെ അതിലേക്ക് കൊണ്ടുവരാം. നമ്പർ ഫോർ, ബിഗിൻ ടു സമ്മറൈസ് വാട്ട് ഹാസ് ബീൻ സെഡ്. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അതിനെ സമ്മറൈസ് ചെയ്യുക. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പല രീതിയിൽ സംഗ്രഹിക്കാം കാര്യങ്ങൾ. ഒന്നുകിൽ ഇൻ ഷോർട്ട് വി ക്യാൻ സേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആസ് എ സമ്മറി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ ഇൻ ബ്രീഫ്, അതല്ലെങ്കിൽ ബ്രീഫ്ലി വി ക്യാൻ സേ, വി ക്യാൻ കൺക്ലൂഡ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സമ്മറി ഉണ്ടാക്കാനായിട്ടും കഴിയും. സോ ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് സം ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്.